ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെമ്മീൻ റോസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം അതിനായി ഞാൻ ഇവിടെ 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ചെമ്മീൻ പൊളിക്കാൻ ആവശ്യം എല്ലാവർക്കും തന്നെ അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ പൊളിക്കണം എന്ന് ഞാൻ കാണിച്ചു തരാവേ ആദ്യം തന്നെ ഈ തലയുടെ ഭാഗത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഞെക്കുമ്പോൾ ഇതിങ്ങി വിട്ടു പോരും അതുപോലെ തന്നെ ഈ വാലിന്റെ ഭാഗത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഞെക്കി കൊടുക്കുക അപ്പോൾ ഇത് ക്യാപ്പ് ഇങ്ങനെ ഊരി വരുവേ പിന്നെ ഈ നടുക്ക് ഭാഗമേ ഉള്ളൂ അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊക്കി കൊടുത്താൽ മതി അതും ഇതുപോലെ ഊരി എടുക്കാം പിന്നെ ഈ ചെമ്മീന്റെ അകത്ത് നടുഭാഗത്താണെങ്കിൽ ഒരുതരം ഇതിന്റെ ഒരു നൂല് പോലെ ഉണ്ട് അത് നമ്മൾ എടുത്തു കളയണം അല്ലെങ്കിൽ ചിലവർക്കൊക്കെ വൈറ്റ് ലോസും ഉണ്ടാവും ഇത് ഇത്രയേ ഉള്ളൂ ചെറിയ പോലെ ഒരു കീറിയിട്ട് ഇത് ഇങ്ങനെ എടുത്തു കളയാവുന്നേ ഉള്ളൂ ചെറിയ ചെമ്മീന്റെ ഒന്നും ആരും എടുത്തു കളയാറില്ല ഇത് അത്യാവശ്യം ഒരു ഇടത്തരം ചെമ്മീൻ ആയതുകൊണ്ട് ഞാൻ ഇതിന്റെ എടുത്തു കളയുന്നുണ്ട് ഇതിൽ കുറച്ച് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ചേർത്ത് നല്ലപോലെ തിരുമ്മി വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്കിത് വറുത്തെടുക്കണം അതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെമ്മീൻ്റെ ഒരു വശം ഏകദേശം മൂത്തിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം ചെമ്മീൻ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം ഇനി ഇതുപോലെ ബാക്കിയുള്ള ചെമ്മീനും കൂടെ നമുക്ക് വറുത്തെടുക്കാം നമ്മുടെ ചെമ്മീൻ മുഴുവൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം ചെമ്മീൻ വറുത്ത എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് മുഴുവൻ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം ഒരു 6 ചുവന്നുള്ളിയോളം കാണും ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവോളയൊന്ന് വേഗത്തിൽ വഴന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്കൊരു ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ സവോള ഒന്ന് വഴന്നു വരട്ടെ ഇനി നമുക്കിതിലേക്ക് ഒരു 2 കതിർപ്പ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഏകദേശം നമ്മുടെ സവോളയൊക്കെ മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സവോള മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് 2 ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഈ തക്കാളി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് നല്ലപോലെ വെന്ത് ഇതിനോട് ചേരണം നമുക്കിത് വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം
അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് അര ടേബിൾസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം നല്ലപോലെ ചേർത്തിളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾസ്പൂൺ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാലയെല്ലാം നമ്മുടെ ചെമ്മീനിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 3 മുതൽ 5 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ കേരള സ്റ്റൈൽ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്.